Hi friends, welcome back to my YouTube channel. In this video, I am going to share with you a recipe for Christmas. We are going to make a Christmas special for Christmas. I am going to make 3 tablespoons of water. അപ്പോൾ നമ്മുടെ അരി ഇവിടെ കുതിർക്കാൻ വെച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇത് കഴുകി ഒന്ന് വൃത്തിയാക്കി 3 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വലിയ രണ്ട് തേങ്ങയാണ് ചിരകി വെച്ചിരിക്കുന്നത് ഇതാണ് തേങ്ങ ഇതുകൂടെ നമ്മൾ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഈ അരിക്കത്തോട്ടാണ് നമ്മൾ ആ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് രണ്ട് തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് In either lake, Namala, Vella, Vodicha, and Arikin, the Engli, and the Tanga, Udayan, Tanga, Vellam Kudinane, Editha Tunda, Adam Kudinani, the lake on the Vulchurukiana Pinna Namali, the lake, Korte, East to Ritodokunda Itra East and Yan, you would take another, Adodanani, the lake on the Ritodokiana. Upon Namali, Tanga, Irium, Eastum, Tanga Vellum, Pinna. അപ്പോൾ നമ്മുടെ വട്ടയപ്പം അഥവാ കിണനപ്പത്തിനുള്ള മാവ് ഇവിടെ ഞാൻ മിക്സിയിൽ ഒന്ന് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിന്റെ മാവ് ഇവിടെ അരച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 8 മണിക്കൂർ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിന് ഉപ്പാണ് ഞാൻ ഇവിടെ 1 സ്പൂൺ ഉപ്പാണ് ഇതിനെ ചേർക്കുന്നത് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ സോഡാ പൊടിയാണ് പിന്നെ ഒരു 10 ഏലക്ക ഞാൻ ഇവിടെ പഞ്ചസാരയും കൂട ചേർത്ത് ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട് അതുകൂടെ നമ്മൾ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം നമ്മൾ ഇവിടെ 1/4 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു ബൗളിൽ കുറച്ച് പഞ്ചസാര ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മധുരത്തിന്റെ അനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാൻ മധുരം അധികം വേണമെന്നുള്ളവർ കുറച്ച് ചേർത്താൽ മതി കൂടുതൽ വേണ്ടവർ അതിന്റെ അനുസരിച്ച് ചേർക്കുക അപ്പോൾ നമുക്ക് ഈ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് ഞാൻ എല്ലാം കൂട മിക്സ് ചെയ്തൊന്ന് കലക്കി വെച്ചിട്ട് അപ്പോഴേക്കും നമ്മൾ ഇവിടെ ഒരു ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ ഇഡ്ഡലി പാത്രം വെച്ച് വെള്ളം തിളച്ചിട്ടുണ്ട് അതിന്റെ തട്ട് നമ്മൾ ഇതുപോലെക്ക കമത്തിയാണ് വെച്ചേക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഇനി ഒരു പ്ലേറ്റ് എടുത്തു വെക്കുകയാണ് ഒരു സ്റ്റീലിന്റെ പ്ലേറ്റ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ആ മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കാഷ്യൂ നട്ടും കുറച്ച് മുന്തിരിയും കൂടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വട്ടയപ്പം ഇവിടെ വെച്ചിട്ട് ഏകദേശം ഒരു 15-20 മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ വട്ടയപ്പം ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് വെന്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ കത്തിയ ഒരു ഈർക്കിലോ എന്തെങ്കിലും എടുത്ത് നമുക്കൊന്ന് കുത്തി ഇതുപോലെ നോക്കുക ഇതിൽ ഒട്ടും ആയിട്ടില്ല
അപ്പോൾ നമ്മുടെ വട്ടയപ്പം ഇവിടെ നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ആറിയതിന് ശേഷം ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിണ്ണനപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കിണ്ണനപ്പമാണ്. വളരെ സോഫ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക.